കുട്ടീ സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലിലുള്ള കഥകളെല്ലാം നിങ്ങൾ കേൾക്കുന്നില്ലേ ആദ്യമായി കഥ കേൾക്കാൻ വന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ കഥ മുഴുവനായും കേൾക്കാൻ ശ്രമിക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഞങ്ങളെ കമൻ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാൻ മറക്കല്ലേ ഇനി കഥയിലേക്ക് രണ്ടായിരത്തി പതിനാലിൽ അമേരിക്കയിലെ ന്യൂയോർക്കിൽ നടന്ന ഒരു സംഭവമാണിത് മേരി ബൗച്ചർ എന്ന സ്ത്രീ തൻ്റെ മകനോടൊപ്പമാണ് താമസം മകന് പന്ത്രണ്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ മേരിയുടെ ഭർത്താവ് നേരത്തെ ഒരു അപകടത്തിൽ മരണപ്പെട്ടതിനാൽ അമ്മയും മകനും മാത്രമായിരുന്നു താമസം ഈയിടയ്ക്കാണ് മേരി ഒരു പുതിയ വില്ല വാങ്ങി അവിടേക്ക് താമസം മാറിയത് പുതിയ വില്ലയിൽ വന്നതു മുതൽ അത്ര സുഖകരമല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് അവർ രണ്ടുപേരല്ലാതെ മറ്റാരോ അവിടെ ഉള്ളതായി മേരിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി രാത്രി ബെഡ്റൂമിൽ വച്ചിരിക്കുന്ന സാധനങ്ങൾ എല്ലാം തന്നെ ഉറക്കമുണരുമ്പോൾ മറ്റു സ്ഥലങ്ങളിൽ ഇരിക്കുന്നു രാത്രിയിൽ ആരോ കാതിൽ സംസാരിക്കുന്നത് പോലെയുള്ള ശബ്ദങ്ങളും കേൾക്കുന്നു അങ്ങനെ ആകെ ഒരു അസ്വസ്ഥത മേരിയുടെ മകൻ്റെ അവസ്ഥയും മറ്റൊന്നായിരുന്നില്ല അവനും ഒട്ടും തന്നെ സന്തോഷമില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് മേരി പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങാൻ തീരുമാനിക്കുന്നത് അന്ന് മാർക്കറ്റിൽ ലഭ്യമായ അത്യാവശ്യം എല്ലാ സവിശേഷതകളും അടങ്ങിയ ഒരു മികച്ച ക്യാമറ ഫോൺ തന്നെ മേരി വാങ്ങി ഫോൺ കണ്ടപ്പോൾ മേരിയുടെ മകന് വളരെയധികം സന്തോഷമായി അവൻ ഫോണുമായി ഹാളിലേക്ക് പോയി മേരി അവരുടെ ജോലികളുമായി കിച്ചണിലേക്കും നീങ്ങി മേരി തൻ്റെ ജോലികളെല്ലാം തീർത്തു വരുമ്പോഴേക്കും സമയം വളരെ വൈകിയിരുന്നു സമയം രാത്രി പന്ത്രണ്ട് മുപ്പത്തഞ്ച് മേരി മകനെ അന്വേഷിച്ച് ഹാളിലേക്ക് വന്നു പക്ഷേ അവിടെ അവൻ ഉണ്ടായിരുന്നില്ല മേരിക്ക് ആകെ പരിഭ്രമമായി അവർ മുറ്റത്തും പരിസരത്തും എല്ലാം അവനെ തിരക്കി അവസാനം വിഷമത്തോടെ അവർ തൻ്റെ ബെഡ്റൂമിലെത്തി അവൻ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു ഒരു കയ്യിൽ ഫോൺ അതുപോലെ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു മേരിക്ക് ആശ്വാസമായി അവൾ പതിയെ മോൻ്റെ കയ്യിലിരുന്ന മൊബൈൽ വാങ്ങിച്ചു കമഴ്ന്നു കിടന്നാണ് അവൻ ഉറങ്ങുന്നത് മേരി അവനെ നേരെ കിടത്തി തുടർന്ന് ഫോണിൽ അവനെടുത്ത കുറച്ച് ചിത്രങ്ങൾ അവർ കണ്ടു അവൻ്റെ തന്നെ പല രീതിയിലുള്ള ചിത്രങ്ങളും മുറിയിലെ ചിത്രങ്ങളും എല്ലാം അതിലുണ്ടായിരുന്നു മേരി ചെറുപുഞ്ചിരിയോടെ എല്ലാം നോക്കിക്കണ്ടു പെട്ടെന്നാണ് അതിലൊരു ചിത്രം അവരുടെ കണ്ണിലുടക്കിയത് ആ ചിത്രം അക്ഷരാർത്ഥത്തിൽ മേരിയെ ഞെട്ടിച്ചു കമിഴ്ന്നു കിടന്നുറങ്ങുന്ന മകൻ്റെ ചിത്രമായിരുന്നു അത് അവൻ്റെ മുകളിൽ നിന്നും മറ്റാരോ എടുത്ത ചിത്രം ആ ചിത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ എന്തോ ഒരു രൂപം അതിലുള്ളതുപോലെ അവർക്ക് തോന്നി മേരി പിറ്റേന്ന് തന്നെ ആ വില്ലയിൽ നിന്നും താമസം മാറിപ്പോയെന്നാണ് അറിയുവാൻ സാധിച്ചത് ആ ചിത്രം ആരെടുത്തെന്നോ അതിൽ കണ്ട രൂപം എന്താണെന്നോ ഇന്നും അജ്ഞാതമാണ് ഇനി കേരളത്തിലേക്ക് വരാം കേരളത്തിൽ നടന്ന മറ്റൊരു കഥ അനീഷിൻ്റെ പെങ്ങളുടെ വിവാഹമാണ് വിവാഹത്തിൻ്റെ തലേദിവസം ഓരോ കാര്യങ്ങൾക്കായി ഓടി നടക്കുകയാണവൻ ആഴ്ചകൾക്ക് മുന്നേ തുടങ്ങിയ ഓട്ടമാണ് ഒരു ദിവസം കൂടി കഴിഞ്ഞാലേ സ്വസ്ഥമാവും അവൻ മനസ്സിൽ കരുതി കല്യാണത്തിൻ്റെ തലേ ദിവസം അവൻ്റെ കൂട്ടുകാരെല്ലാം വന്നെത്തി അവരുമായി അല്പനേരം സംസാരിച്ചിരുന്ന ശേഷം ക്ഷീണം കാരണം ഒന്ന് മയങ്ങാമെന്ന് കരുതി അനീഷ് എഴുന്നേറ്റു സമയം ഏകദേശം അർദ്ധരാത്രി കഴിഞ്ഞു കാണും അപ്പോഴാണ് അച്ഛൻ അവനെ തിരക്കി വന്നത് മോനെ ഹാളിൽ പാചകത്തിന് വന്നവർക്ക് എന്തെങ്കിലും എന്ന് അവിടെ വരെ ഒന്ന് പോയി തിരക്കണമല്ലോ അവൻ പെട്ടെന്ന് തന്നെ ബൈക്കെടുത്ത് പോകുവാൻ തയ്യാറായി കൂട്ടുകാരെ ആരെയെങ്കിലും കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു ഒരു നാല് കിലോമീറ്റർ ദൂരമുണ്ട് വീട്ടിൽ നിന്നും ഹാളിലേക്ക് അനീഷ് ഹാളിലെത്തി അവർക്കു വേണ്ട കാര്യങ്ങൾ ഏർപ്പാടാക്കി അങ്ങനെ തിരിച്ചു വരാൻ ഇറങ്ങിയപ്പോഴേക്കും സമയം മണി ആവാറായി ചെറുതായി മഴ ചാറി തുടങ്ങി അവൻ സാവധാനത്തിൽ വണ്ടി ഓടിക്കുവാൻ തുടങ്ങി ചെറിയ കാറ്റടിക്കുന്നുണ്ടായിരുന്നു വണ്ടിയിലിരുന്ന് അവൻ വിറയ്ക്കുവാൻ തുടങ്ങി ാണ് വഴിമധ്യേ ആരോ നിൽക്കുന്നതായി അവന് തോന്നിയത് ബ്രേക്ക് ചവിട്ടിയതും വണ്ടി ഒരു സൈഡിലേക്ക് തെന്നി മാറി ആരുടെയോ ഭാഗ്യം കൊണ്ട് വണ്ടി നിന്നു അവൻ തിരിഞ്ഞു നോക്കി റോഡിന്റെ മധ്യഭാഗത്തായി വെളുത്തൊരു രൂപം ചലനമില്ലാതെ നിൽക്കുന്നതായി കാണാമായിരുന്നു സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ രൂപത്തിന് കാലുകൾ ഇല്ലാതായി ഇല്ലാത്തതായി അവന് തോന്നി പെട്ടെന്ന് മഴ ഇരച്ചെത്തി ഞൊടിയിടയിൽ ആ രൂപം അന്തരീക്ഷത്തിൽ അലിഞ്ഞ് ഇല്ലാതെയായി ഭയന്നുപോയ അനീഷ് വളരെ വേഗത്തിൽ വീടെത്തി അവിടെ കണ്ട രൂപം എന്താണെന്നോ ആരാണെന്നോ ഇന്നും അവനറിയില്ല വീട്ടിൽ ആരോടും പറയാത്ത രഹസ്യമായി തന്നെ അത് അവൻ സൂക്ഷിക്കുകയാണ് കഥയിഷ്ടമായാൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അടുത്ത കഥയുമായി വരും വരെ ബായ്